വായിച്ചറിഞ്ഞതിൽ വെച്ചും കേട്ടറിഞ്ഞതിൽ വെച്ചും എനിക്ക് മോസ്റ്റ് ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയ രണ്ട് വ്യക്തികളാണ് ശ്രീബുദ്ധനും അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദയും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ശ്രീബുദ്ധനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. ഏകദേശം 2600 വർഷങ്ങൾക്ക് മുമ്പ് നേപ്പാളിൻ്റെയും ഇന്ത്യയുടെയും അതിർത്തിക്കടുത്തുള്ള ലുംബിനിയിലാണ് സിദ്ധാർത്ഥ ഗൗതമ എന്ന മനുഷ്യൻ ജനിച്ചത്. ഒരു രാജകുമാരനായി ജനിച്ചുവെങ്കിലും വ്യവസ്ഥാപരമായ അനുഭവങ്ങൾക്ക് ശാശ്വതമായ സന്തോഷമോ കഷ്ടപ്പാടുകളിൽ നിന്ന് സംരക്ഷണമോ നൽകാനാവില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഒരു നീണ്ട ആത്മീയ തിരയലിനു ശേഷം അദ്ദേഹം ആഴത്തിലുള്ള ധ്യാനത്തിലേക്ക് പോയി. അവിടെ മനസ്സിൻ്റെ സ്വഭാവം മനസ്സിലായി. നിരൂപാധികവും ശാശ്വതവുമായ സന്തോഷത്തിൻ്റെ അവസ്ഥ അദ്ദേഹം നേടി. പ്രബുദ്ധതയുടെ അവസ്ഥ ബുദ്ധമതം. ഈ മാനസികാവസ്ഥ അസ്വസ്ഥമാക്കുന്ന വികാരങ്ങളിൽ നിന്ന് മുക്തമാണ്. നിർഭയം, സന്തോഷം, സജീവമായ അനുകമ്പ എന്നിവയിലൂടെ സ്വയം പ്രകടിപ്പിക്കുന്നു. ഒരേ ജീവിതത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്ന് ചോദിക്കുന്ന ആരെയും ബുദ്ധൻ തൻ്റെ ജീവിതകാലം കൊണ്ട് മുഴുവൻ പഠിപ്പിച്ചു. ബുദ്ധൻ്റെ കാലത്ത് ഇന്ത്യ വളരെ ആത്മീയമായി തുറന്നിരുന്നു. എല്ലാ പ്രധാന ദാർശനിക വീക്ഷണങ്ങളും സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ആത്മീയത അവരുടെ ദൈനംദിന ജീവിതത്തെ ക്രിയാത്മകമായി സ്വാധീനിക്കുമെന്ന് ആളുകൾ പ്രതീക്ഷിച്ചു. വളരെയധികം സാധ്യതകളുള്ള ഈ സമയത്ത് ഭാവി ബുദ്ധനായ സിദ്ധാർത്ഥ ഗൗതമൻ ഇന്ത്യയുടെ അതിർത്തിയോട് ചേർന്നുള്ള നേപ്പാളിലെ ഒരു രാജകുടുംബത്തിലാണ് ജനിച്ചത്. വളർന്ന ബുദ്ധൻ അസാധാരണമായ ബുദ്ധിമാനും അനുകമ്പയുള്ളവനുമായിരുന്നു. ഉയരവും ശക്തവും സുന്ദരനുമായ ബുദ്ധൻ വാരിയാർ ജാതിയിൽ പെട്ടവനായിരുന്നു. ഒന്നുകിൽ അദ്ദേഹം ഒരു മഹാരാജാവോ ആത്മീയ നേതാവോ ആകുമെന്ന് പ്രവചിക്കപ്പെട്ടു. മാതാപിതാക്കൾ തങ്ങളുടെ രാജ്യത്തിന് ശക്തമായ ഒരു ഭരണാധികാരിയെ ആഗ്രഹിച്ചതിനാൽ സിദ്ധാർത്ഥയെ ലോകത്തിൻ്റെ തൃപ്തികരമല്ലാത്ത സ്വഭാവം കാണുന്നതിൽ നിന്ന് തടയാൻ അവർ ശ്രമിച്ചു. അവരവനെ എല്ലാത്തരം ആനന്ദത്തോടെ വളഞ്ഞു. 500 ആകർഷകമായ വനിതകളും കായിക വിനോദങ്ങൾക്കും എല്ലാ അവസരങ്ങളും അദ്ദേഹത്തിന് നൽകി. പ്രധാനപ്പെട്ട പോരാട്ട പരിശീലനത്തിൽ അദ്ദേഹം പൂർണ്ണമായും പ്രാവീണ്യം നേടി. ഒരു അമ്പെയ്ത്ത് മത്സരത്തിൽ ഭാര്യ യശോധരയെ പോലും വിജയിച്ചു. പെട്ടെന്ന് 29 അദ്ദേഹത്തിന് അസ്വാഭാവികതയും കഷ്ടപ്പാടും നേരിടേണ്ടി വന്നു. തൻ്റെ ആഡംബര കൊട്ടാരത്തിൽ നിന്ന് അപൂർവമായ ഒരു യാത്രയിൽ ആരെയോ അസുഖം ബാധിച്ചതായി അദ്ദേഹം കണ്ടു. പിറ്റേന്ന് അദ്ദേഹം ഒരു വൃദ്ധനെ കണ്ടു, ഒടുവിൽ മരിച്ചുപോയ ഒരാളെയും. താൻ സ്നേഹിക്കുന്ന എല്ലാവർക്കും വാർദ്ധക്യം, രോഗം, മരണം എന്നിവ വരുമെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം വളരെ അസ്വസ്ഥനായിരുന്നു. അവ വാഗ്ദാനം ചെയ്യാൻ സിദ്ധാർത്ഥയ്ക്ക് അഭയമില്ലായിരുന്നു. പിറ്റേന്ന് രാവിലെ രാജകുമാരൻ ധ്യാനിക്കുന്ന ഒരാളെ മറികടന്ന് നടന്നു. അവരുടെ കണ്ണുകൾ കണ്ടുമുട്ടുകയും മനസ്സിനെ ബന്ധിപ്പിക്കുകയും ചെയ്തപ്പോൾ സിദ്ധാർത്ഥൻ അവിടെ നിന്നു. ഒരു മിന്നലിൽ താൻ പുറത്ത് അന്വേഷിച്ചുകൊണ്ടിരുന്ന പൂർണ്ണത മനസ്സിനുള്ളിൽ ആയിരിക്കണമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ആ മനുഷ്യനെ കണ്ടുമുട്ടിയത് ഭാവി ബുദ്ധന് പ്രഥമവും ആകർഷകവുമായ ഒരു മനസ്സിൻ്റെ രുചി നൽകി. സത്യവും ശാശ്വതവുമായ ഒരു അഭയസ്ഥാനം എല്ലാവരുടെയും നന്മയ്ക്കായി സ്വയം അനുഭവിക്കേണ്ടതുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. പൂർണ്ണമായ ബോധോദയം നേടുന്നതിന് രാജകീയ ഉത്തരവാദിത്തങ്ങളും കുടുംബവും ഉപേക്ഷിക്കണമെന്ന് ബുദ്ധൻ തീരുമാനിച്ചു. അദ്ദേഹം രഹസ്യമായി കൊട്ടാരം വിട്ട് ഒറ്റയ്ക്ക് കാട്ടിലേക്ക് പോയി. അടുത്ത 6 സമർത്ഥരായ നിരവധി ധ്യാന അധ്യാപകരെ അദ്ദേഹം കണ്ടുമുട്ടി. എല്ലായ്പ്പോഴും അവൻ മനസ്സിൻ്റെ കഴിവ് കാണിച്ചുവെന്ന് അദ്ദേഹം കണ്ടെത്തി. പക്ഷേ മനസ്സ് സ്വയമല്ല. അദ്ദേഹത്തിന് പക്ഷേ മനസ്സിനെ നിയന്ത്രിക്കാനായില്ല. അവസാനമായി ബോധക്യ എന്ന സ്ഥലത്ത് ഭാവി ബുദ്ധൻ മനസ്സിൻ്റെ യഥാർത്ഥ സ്വഭാവം അറിയുകയും എല്ലാ ജീവജാലങ്ങൾക്കും പ്രയോജനപ്പെടുകയും ചെയ്യുന്നതുവരെ ധ്യാനത്തിൽ തുടരാൻ തീരുമാനിച്ചു. മനസ്സിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ തടസ്സങ്ങൾ മറികടന്ന് 6 ചെലവഴിച്ച ശേഷം 35 തികയുന്നതിന് 1 മുമ്പ് മെയ് പൂർണ്ണ പൗർണമി പ്രഭാതത്തിൽ അദ്ദേഹം പ്രബുദ്ധതയിലെത്തി. പൂർണ്ണമായ തിരിച്ചറിവിൻ്റെ നിമിഷത്തിൽ സമ്മിശ്ര വികാരങ്ങളുടെയും കർക്കശമായ ആശയങ്ങളുടെയും എല്ലാ മൂടുപടങ്ങളും അലിഞ്ഞു ചേർന്ന് ബുദ്ധൻ ഇവിടെയും ഇപ്പോഴും എല്ലാം ഉൾക്കൊള്ളുന്നു. സമയത്തിലും സ്ഥലത്തിലുമുള്ള എല്ലാ വേർതിരിക്കലും അപ്രത്യക്ഷമായി. ഭൂതകാലവും വർത്തമാനവും ഭാവിയും സമീപവും വിദൂരവും അവബോധജന്യമായ ആനന്ദത്തിൻ്റെ ഒരു തിളക്കമാർന്ന അവസ്ഥയിലേക്ക് ഉരുകി. അദ്ദേഹം കാലാതീതവും സർവവ്യാപിയായതുമായ അവബോധമായി.
അവന്റെ ശരീരത്തിലെ ഓരോ സെല്ലിലൂടെയും അവന് എല്ലാം അറിയാമായിരുന്നു. അത്ഭുതമാണല്ലേ. ജ്ഞാനോദയത്തിന് ശേഷം ബുദ്ധൻ ഉത്തരേന്ത്യയിലുടനീളം കാൽനടയായി സഞ്ചരിച്ചു. 45 വർഷം അദ്ദേഹം നിരന്തരം പഠിപ്പിച്ചു. രാജാക്കന്മാർ മുതൽ വേശ്യകൾ വരെയുള്ള എല്ലാ ജാതികളിലെയും തൊഴിലുകളിലെയും ആളുകൾ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. അവൻ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി എല്ലായ്പ്പോഴും അത്യന്തികമായി യഥാർത്ഥമായതിലേക്ക് വിരൽ ചൂണ്ടുന്നു. തൻ്റെ ജീവിതത്തിലുടനീളം തൻ്റെ പഠിപ്പിക്കലുകളെ ചോദ്യം ചെയ്യാനും അവരുടെ സ്വന്തം അനുഭവത്തിലൂടെ സ്ഥിരീകരിക്കാനും ബുദ്ധൻ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിച്ചു. പിടിവാശിയില്ലാത്ത ഈ മനോഭാവം ഇന്നും ബുദ്ധമതത്തിൻ്റെ സവിശേഷതയാണ്.